ഓരോ ടൈം ലൈൻ കഴിയുന്നതോറും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മാജിക് യൂസേഴ്സിന്റെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന് ശേഷം വളരെ വലിയ രീതിയിൽ തന്നെയാണ് മാജിക്കിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് സോഴ്സറേഴ്സും ഇതേ മജീഷ്യൻസ് യൂസ് ചെയ്യുന്ന വളരെയധികം സൂപ്പർ ഓവർപവർഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെൽസുകളും കൃത്യമായിട്ട് തന്നെ ഇതേ മൂവീസിലൂടെയും സീരീസുകളിലൂടെയും കാണുവാൻ സാധിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വളരെയധികം സൂപ്പർ ഓവർപവർഡ് ആയിട്ടുള്ള ചില സ്പെൽസുകൾ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഓൾറെഡി എം സിയുലെ ഡിഫറെന്റ് വേർഷൻസിലുള്ള മാജിക്കിനെ പറ്റി ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിനി ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ടോപ്പ് 10 പവർഫുൾ സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ 10th സ്ഥാനത്തുള്ള ഒരു പവർഫുൾ മാജിക് സ്പെൽ തന്നെയാണ് ടൗ മണ്ടേലാസ്. പ്രധാനമായും ഡോക്ടർ സ്ട്രേഞ്ചും മറ്റു സോഴ്സറേഴ്സും കൂടുതലായി ഈ ഒരു സ്പെൽസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സർക്കിൾ ഷേപ്പിൽ റിംഗ്സിലുള്ള ഈ ഒരു ഷീൽഡ് പ്രധാനമായും ഡോക്ടർ സ്ട്രേഞ്ച് ഡിഫൻസീവ് മെക്കാനിസത്തിനാണ് കൂടുതലായും യൂസ് ചെയ്യാറ്. മിക്കവാറും ബാറ്റിലുകളിൽ ഈ ഒരു സ്പെൽ ഡോക്ടർ സ്ട്രേഞ്ച് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. താങ്കളുടെ ശത്രുവിന്റെ പവർ അനുസരിച്ചുകൊണ്ട് ഈ ഒരു ഷീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുമെന്നും പലയിടങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് കസീലിയസ്, എബിഡിമൌ, താനോസ്, ഈവൻ ഡോർമാമുവായി പോലും ഫൈറ്റ് ചെയ്യുന്നത്. ഡോർമാമുവിന്റെ മാജിക് ബീംസിനെ മാത്രമല്ല ഫിസിക്കൽ വെപ്പൺസിനെ ഡിഫെൻഡ് ചെയ്യുവാൻ ഈ ഒരു ഷീൽഡിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലാർജർ വെർഷൻ തന്നെയാണ് ഷീൽഡ് ഓഫ് സെറഫീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റി വാർ മൂവിയിൽ കണ്ടിട്ടുള്ളത്. ഇതും ഒരു ഡിഫൻസീവ് പ്രൊട്ടക്ഷൻ സ്പെല്ല് തന്നെയാണ്. പ്രധാനമായും ടൈറ്റൻ പ്ലാനറ്റിൽ സ്പേസ് ഷിപ്പ് ക്രാഷ് ആകാൻ നേരം മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഈ ഒരു സ്പെൽ യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നത്. എന്തായാലും ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ടൗൺ മണ്ടേല തന്നെയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ 10th സ്ഥാനത്തുള്ള പവർഫുൾ മാജിക് സ്പെൽ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പവർഫുൾ സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 9th സ്ഥാനത്ത് കാണാൻ പോകുന്ന പവർഫുൾ മാജിക് സ്പെൽ തന്നെയാണ് ബോൾട്സ് ഓഫ് ബെൽറ്റാക്ക്. ആക്ച്വലി ബെൽറ്റാക്ക് എന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്യുവർ എനർജി ബീയിങ് ആണ്. ആവശ്യഘട്ടങ്ങളിൽ ഈ ഒരു ബീയിങ്ങിന്റെ പവർ ഡോക്ടർ സ്ട്രേഞ്ച് സമ്മൺ ചെയ്ത് ഒരു എനർജി ബ്ലാസ്റ്റ് ആക്കി മാറ്റി മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇൻഫിനിറ്റി വാർ മൂവിയിൽ ഈ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് താനോസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ താനോസ് തന്ത്രപൂർവ്വം അതിൽ നിന്നും രക്ഷപ്പെടുന്നു. വളരെയധികം ഡെഡ്ലി ആയിട്ടുള്ള ഈ ഒരു അറ്റാക്ക് താനോസ് അപ്പോൾ ഏറ്റിരുന്നെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ തട്ടിപ്പോകുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പവർഫുൾ സ്പെൽ തന്നെയാണിത്. കോമിക്സിലും ഈ ഒരു സ്പെൽസ് യൂസ് ചെയ്തുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് പലരെയും ഡിഫീറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോൾട്സ് ഓഫ് ബെൽറ്റാക്കിനെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ 9th സ്ഥാനത്ത് കൃത്യമായി ഉൾപ്പെടുത്താവുന്നതാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പവർഫുൾ ആയിട്ടുള്ള മാജിക് സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 8th കാണാൻ പോകുന്ന വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാജിക് സ്പെൽ തന്നെയാണ് ഡ്യൂപ്ലിക്കേഷൻ സ്പെൽ അഥവാ ഇമേജസ് ഓഫ് ഇക്കോൺ. ആക്ച്വലി ഈ ഒരു സ്പെല്ലും ടൈറ്റനിൽ താനോസുമായിട്ടുള്ള ഫൈറ്റിൽ ഡോക്ടർ സ്ട്രേഞ്ച് യൂസ് ചെയ്യുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ ഓരോ ഇമേജസിനും ഡോക്ടർ സ്ട്രേഞ്ചിന് തന്നെ ഈക്വൽ ആയിട്ടുള്ള പവേഴ്സും കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. ഈവൻ താനോസ് പോലും ഇതിൽ ഏതാണ് ഒറിജിനൽ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഈ ഒരു സ്പെല്ലിനെ മറികടക്കുവാനായി ഒരേ സമയം സോൾ സ്റ്റോണും പവർ സ്റ്റോണും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് താനോസ് ഡോക്ടർ സ്ട്രേഞ്ചിനെ അറ്റാക്ക് ചെയ്തത്. കാരണം അത്രയധികം പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഇതിലെ ഓരോ ഡ്യൂപ്ലിക്കേറ്റും തങ്ങളുടെ പവേഴ്സിനെ കൃത്യമായി ആംപ്ലിഫൈ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്പെല്ലിന് വളരെ വലിയൊരു നെഗറ്റീവ് കൂടിയുണ്ട്. അതായത് ഇക്കോൺ എന്നുള്ളൊരു ഡീമന്റെ പവേഴ്സ് ആണ് ഈ ഒരു ടൈമിൽ ഡോക്ടർ സ്ട്രേഞ്ച് സമ്മൺ ചെയ്യുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു മാജിക് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന എല്ലാ ഡ്യൂപ്ലിക്കേറ്റ്സിനെയും ഇക്കോൺ തന്നെ കൺട്രോളിൽ കൊണ്ടുവരികയും അത് പിന്നീട് വളരെ വലിയൊരു ത്രെട്ടായി മാറുകയും ചെയ്യുന്നു. എന്തായാലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സ്പെല്ലിനെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് 8th സ്ഥാനത്ത് ഉൾപ്പെടുത്താം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പവർഫുൾ ആയിട്ടുള്ള മാജിക് സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 7th സ്ഥാനത്ത് കാണാൻ പോകുന്ന വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പെൽ തന്നെയാണ് ട്രാപ്പ് സ്പെൽ. ഇതിന് കൃത്യമായിട്ടുള്ള പേര് ഇതുവരെ നമുക്ക് MCU ലഭിച്ചിട്ടില്ലെങ്കിലും മൂണൈറ്റ് സീരീസിലൂടെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈജിപ്ഷ്യൻ ഗോഡ്സിനെ ഒരു മോർട്ടൽ ബോഡിയിലേക്കോ അല്ലെങ്കിൽ ഒരു മൺപ്രതിമയിലേക്കോ ട്രാപ്പ് ചെയ്യുവാനായിട്ടാണ് ഈ ഒരു സ്പെൽസ് കൂടുതലായും യൂസ് ചെയ്യാറ്. ഈജിപ്ഷ്യൻ ഗോഡ്സിന്റെ അവതാർ കോൺഷുവിനെ മൺപ്രതിമയിലേക്കും മൂൺനൈറ്റും ലൈലയും ചേർന്ന് അമിറ്റിനെ ഈതൻ ഹോക്കിന്റെ മോർട്ടൽ ബോഡിയിലേക്കും ട്രാപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. സീരീസ് കണ്ടിട്ടുള്ളവർക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ മൂൺനൈറ്റ് സീരീസ് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. എന്തായാലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ട്രാപ്പ് സ്പെല്ലിനെ നമ്മുടെ ഈ ലിസ്റ്റിൽ നമുക്ക് 7th സ്ഥാനത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മാജിക് സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 6th കാണാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്പെൽ തന്നെയാണ് മിറർ ഡൈമെൻഷൻ ആക്സസ് സ്പെൽ.
ഡോക്ടർ സ്ട്രേഞ്ച് 1 മൂവിയിലൂടെ ഏൻഷ്യന്റ് 1 പിന്നീട് കസേലിയസ് ഡോക്ടർ സ്ട്രേഞ്ച് തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പെൽ തന്നെയാണ് മിറർ ഡയമെൻഷൻ ആക്സസ് സ്പെൽ. വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോഴ്സർക്ക് മിറർ ഡയമെൻഷനിൽ എന്ത് ചെയ്യാനും സാധിക്കും. വേണമെങ്കിൽ മിറർ ഡയമെൻഷനിലൂടെ ഡാർക്ക് എനർജിയെ ആക്സസ് ചെയ്യുവാനും മിറർ ഡയമെൻഷനിലുള്ള എന്റെ റിയാലിറ്റിയെ ഓൾട്ടർ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സോഴ്സറേഴ്സിന് മിറർ ഡയമെൻഷനിൽ ആരെ വേണമെങ്കിലും ട്രാപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. പക്ഷേ ഫാർ ഫ്രം ഹോമിലൂടെ സ്പൈഡർമാനും മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിലൂടെ വാണ്ടയും മിറർ ഡയമെൻഷനിൽ നിന്നും എസ്കേപ്പ് ആകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സ്പൈഡർമാൻ പ്രധാനമായും തന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടും വാണ്ട തന്നെ റിയാലിറ്റി വാർപ്പിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ടുമാണ് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ഈവൻ എബിഡിമ ഉൾപ്പെടെയുള്ള ടെലികൈനസിസ് പവർ യൂസ് ചെയ്യുന്നവർക്കെതിരായും മിറർ ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഈസി ആയിട്ട് തന്നെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എബിനിമാവുക്കെതിരായി ഇൻഫിനിറ്റി വാറിൽ മിറർ ഡയമെൻഷൻ പവർ ഡോക്ടർ സ്ട്രേഞ്ച് യൂസ് ചെയ്യാതിരുന്നത്. എങ്കിലും താനോസിനെതിരായിട്ടുള്ള ഫൈറ്റിൽ പവർ സ്റ്റോണിന്റെ പവറിനെ തടഞ്ഞു നിർത്തുവാൻ ഡോക്ടർ സ്ട്രേഞ്ച് മിറർ ഡയമെൻഷൻ ആക്സസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. എന്തായാലും ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള മിറർ ഡയമെൻഷൻ ആക്സസിംഗ് സ്പെല്ലിനെ നമ്മുടെ ഈ ഒരു പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താം. എംസിയുലെ പവർഫുൾ മാജിക് സ്പെൽസിന്റെ ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ നമ്മൾ അഞ്ചാമതായി കാണാൻ പോകുന്ന മറ്റൊരു സ്റ്റൈലിഷ് സ്പെൽ തന്നെയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. പ്രധാനമായി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് മൂവിയുടെ പല സീക്വൻസുകളിലും ഡോക്ടർ സ്ട്രേഞ്ച് വളരെ നിസ്സാരമായിട്ട് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ തന്നെയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയപ്പെടുന്നത്. വേണമെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റർ മാനിപ്പുലേഷൻ തന്നെയാണിത്. തോർ റാഗ്നാരോക്കിൽ തോറിന്റെ കയ്യിലുള്ള ചായക്കപ്പ് ബിയർ ഗ്ലാസ് ആയി മാറുന്നതും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസ് സ്പേസ് സ്റ്റോൺ മൂലം ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഹോളിനെ സ്ട്രേഞ്ച് ബട്ടർഫ്ലൈസ് ആക്കി മാറ്റുന്നത് ഇതേ ട്രാൻസ്മ്യൂട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റർ മാനിപ്പുലേഷൻ തന്നെയാണ്. ഒരു ബ്ലാക്ക് ഹോളിനെ വരെ തടഞ്ഞുനിർത്തുവാൻ സാധിക്കുന്ന ഈ ഒരു സ്പെല്ലിന്റെ ഫുൾ പൊട്ടൻഷ്യലിനെ ഇതുവരെ മൂവിയിൽ കൃത്യമായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സ്പെല്ലിനെ നമ്മുടെ ഈ ലിസ്റ്റിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള പവർഫുൾ സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ നാലാം സ്ഥാനത്ത് കാണാൻ പോകുന്ന വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പെൽ തന്നെയാണ് പ്രൊട്ടക്ഷൻ സ്പെൽ. ഈ ഒരു സ്പെൽ യൂസ് ചെയ്തുകൊണ്ട് തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാജിക് യൂസറിന്റെ മാജിക്കിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യമായി വാണ്ടാവിഷൻ സീരീസിലൂടെ അഗത ഹാർക്നെസ് ആണ് ഈ ഒരു മാജിക് യൂസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുള്ളത്. പ്രധാനമായും വാണ്ടയുടെ പവറിനെ ബ്ലോക്ക് ചെയ്യുവാനും കൂടാതെ തന്നെ ബാക്ക് സ്റ്റോറി കൃത്യമായി കാണിക്കുവാനും വീടിന്റെ ബേസ്മെന്റിലെ വാളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ സ്പെൽ മൂലം വാണ്ടയുടെ വളരെയധികം പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന കെയോസ് മാജിക് വരെ ഈ ഒരു പ്രൊട്ടക്ഷൻ സ്പെല്ലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഈവൻ സീരീസിന്റെ അവസാനം വാണ്ട സ്കാർലറ്റ് വിച്ച് ആയി മാറുമ്പോൾ ഇതേ പ്രൊട്ടക്ഷൻ സ്പെല്ലിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അഗാത്തെ തന്റെ ഹെക്സിനുള്ളിൽ വാണ്ട ഡിഫീറ്റ് ചെയ്യുന്നതായി കാണിക്കുന്നത്. ഇവിടെ പ്രൊട്ടക്ഷൻ സ്പെൽ യൂസ് ചെയ്തുകൊണ്ട് വാണ്ട അഗാത്തയുടെ ഡാർക്ക് മാജിക്കിനെയാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു പ്രൊട്ടക്ഷൻ സ്പെല്ലിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ തന്നെ നമുക്ക് വാട്ടിഫ് സീരീസിലൂടെ സുപ്രീം സ്ട്രേഞ്ച് ഗാർഡിയൻസ് ഓഫ് മൾട്ടിവേഴ്സ് ടീമിലുള്ള മറ്റുള്ള ടീം മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി ഒരു ഷീൽഡ് പോലെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ സ്പെല്ലിനെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഉൾപ്പെടുത്താം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പവർഫുൾ ആയിട്ടുള്ള മാജിക് സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ മൂന്നാം സ്ഥാനത്ത് കാണാൻ പോകുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു സ്പെൽ തന്നെയാണ് മെമ്മറി ഫോർഗെറ്റ് സ്പെൽ അഥവാ റൂൺസ് ഓഫ് കുൽഫുൽ. പ്രധാനമായിട്ടും സ്പൈഡർമാൻ നോവേഹോ മൂവിയിൽ പീറ്റർ പാർക്കിന്റെ റിയൽ ഐഡന്റിറ്റി റിവീൽ ആയതിനെ തുടർന്ന് ഈ ഒരു സ്പെൽ യൂസ് ചെയ്തുകൊണ്ടാണ് ലോകത്തിലുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്യുവാൻ ഡോക്ടർ സ്ട്രേഞ്ച് ശ്രമിക്കുന്നത്. പക്ഷേ സ്പൈഡർമാൻ അതിനിടയ്ക്ക് കയറുന്നതും പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്ക് സ്പൈഡർമാൻ നോവേഹോമിലൂടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പെൽ തന്നെയാണിത്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് ഈ ഒരു സ്പെൽ പലതവണ യൂസ് ചെയ്തിട്ടുണ്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പല പ്രോജക്ടുകളിലൂടെ പറഞ്ഞിട്ടുമുള്ളതാണ്. മൾട്ടിവേഴ്സ് ലെവലിൽ വരെ ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഈ ഒരു സ്പെല്ലിന്റെ പവറിനെ പറ്റി ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരെ കൃത്യമായിട്ട് അർഹതയുള്ളത് ഈ ഒരു സ്പെല്ലിന് തന്നെയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് കാണാൻ പോകുന്ന വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് സ്പെൽ തന്നെയാണ് ഡോർമാമു സ്പെൽ അഥവാ ഡാർക്ക് ഡയമെൻഷൻ ആക്സസ് സ്പെൽ. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഫസ്റ്റ് മാർക്ക് മൂവിയിലൂടെ കസീലിയസ് ഈ ഒരു മാജിക് യൂസ് ചെയ്യുന്നതായി നമുക്ക് കാണാം. ബുക്ക് ഓഫ് കാക്കലിസ്ട്രോയിൽ ഈ ഒരു സ്പെൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പെൽ യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് ഡയമെൻഷനെ ആക്സസ് ചെയ്യുവാനും ഡോർമാമുവിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്യുവാനും കൃത്യമായിട്ട് തന്നെ സാധിക്കുന്നതാണ്. ഈവൻ നേഷൻ 1 പോലും നേച്ചറിന്റെ ലോയ്ക്കെതിരായി നിന്നുകൊണ്ട് ഈ ഒരു ഡാർക്ക് മാജിക് യൂസ് ചെയ്തുകൊണ്ടാണ് വളരെ കാലം ഇമ്മോർട്ടലായി ജീവിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഡോർമാമുവിന്റെ എർത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു പോർട്ടലായും ഇത് മാറുന്നതാണ്. എന്തായാലും ഇത്രയധികം ഡേഞ്ചറസും പവർഫുള്ളുമായിട്ടുള്ള ഡോർമാമു ആക്സസ് സ്പെൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ടോപ്പ് 10 പവർഫുൾ സ്പെൽസിന്റെ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള മോസ്റ്റ് ഓവർപവേർഡ് ആയിട്ടുള്ള സ്പെൽ തന്നെയാണ് ഡ്രീം വാക്കിംഗ്. പ്രധാനമായും ഡാർക്ക് ഹോൾഡിനെ ആക്സസ് ചെയ്തുകൊണ്ട് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് മൂവിയിൽ വാണ്ടയും ഡോക്ടർ സ്ട്രേഞ്ചും ഈ ഒരു സ്പെൽ യൂസ് ചെയ്യുന്നതായി കാണാം. ഡ്രീം വാക്ക് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിവേഴ്സിലുള്ള തങ്ങളുടെ മറ്റൊരു വേരിയന്റിനെ കൺട്രോളിലാക്കി തങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കൃത്യമായി നിറവേറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ സ്ട്രേഞ്ച് ക്രിസ്റ്റീനെ കണ്ടെത്തുവാൻ വേണ്ടി ഒരുപാട് തവണ ഡ്രീം വാക്ക് ചെയ്യുന്നതായി കാണിക്കുന്നത്. ഡാർക്ക് ഹോൾഡ് ബുക്കിലെ തന്നെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള വൺ ഓഫ് ദ പവർഫുൾ സ്പെൽ തന്നെയാണ് ഈ ഒരു ഡ്രീം വാക്കിംഗ്. അതുപോലെ തന്നെ ഡ്രീം വാക്കിങ്ങിന് അതിന്റേതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. അതായത് ഡ്രീം വാക്ക് ചെയ്യുന്നതിലൂടെ ഒരു ഇൻഗ്രേഷൻ തന്നെ സംഭവിക്കും
സംഭവിക്കുമെന്ന് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് മൂവിയിലൂടെ കൃത്യമായി തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സിൻസ് സ്ട്രേഞ്ചിന്റെ വേൾഡ് നശിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഇതേ മൂവിയിൽ കാണുവാൻ സാധിച്ചിട്ടുമുള്ളത്. അതുപോലെ ഡ്രീം വാക്ക് എന്നത് ഡെഡ് ആയിട്ടുള്ള ഒരു വേരിയന്റിന്റെ ബോഡിയിലേക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സും ഡ്രീം വാക്കിങ്ങിനുണ്ടാകുമെന്നും ഇതേ മൂവിയിലൂടെ പറയുന്നുമുണ്ട്. എന്തായാലും മൾട്ടിവേഴ്സിന് വരെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന അൾട്ടിമേറ്റ്ലി പവർഫുൾ ഡ്രീം വാക്കിങ്ങിനെ തന്നെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് ഉൾപ്പെടുത്താം. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ലോക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാജിക്കലി ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്യൂഷൻസിന്റെയും ട്രാൻസ്മ്യൂട്ടേഷന്റെയും വേറെ ലെവലിലുള്ള പവർ തന്നെയാണ് ലോക്കി മാജിക്കിലൂടെ യൂസ് ചെയ്യുന്നതായി നമുക്ക് പല പ്രോജക്ടുകളിലൂടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനൊന്നും വേണ്ടി ലോക്കി അധികമായി സ്പെൽസ് യൂസ് ചെയ്യുന്നതായി കാണിച്ചിട്ടില്ല. മേ ബി അസ്ഗാർഡിയൻ മാജിക് ആയതുകൊണ്ടായിരിക്കാം. എങ്കിലും ഇതുകൊണ്ട് തന്നെയാണ് ലോക്കിയുടെ മാജിക്കുകളെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത്. എന്തായാലും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള പവർഫുൾ മാജിക് സ്പെൽ ഏതാണെന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.